നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും. യേശു മിശിഹായ്, അതെ, പെട്ടെന്ന് പോയിട്ടെല്ലാവരും ആ ചെടികളൊക്കെ, ചട്ടിയിലുള്ള ചെടികളൊക്കെ പെട്ടെന്ന് നനയ്ക്കുക കേട്ടോ. അതിനുള്ളിൽ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പറിച്ച് വയ്ക്കുക. അപ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് വരാം കേട്ടോ. ഇത് കണക്ട് ചെയ്തിട്ട് പോവാള. എന്ത് വീണ്ടും പോവാള. എടപ്പേട്ട പിള്ളേരെ, ആ ഫോൺ വിളിച്ചിരിക്കാണ്ട് ഒന്ന് പോയി പിടിച്ചേ. ആ എടപ്പിള്ളേരെ, അന്ന് പോയി പിടിച്ചാടാ. എപ്പോ നോക്കിയാലും ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്നോളൂ. ഒരാളും കൂടി ആ ഫോൺ നോക്കിയിരുന്നോട്ടെ. ഇങ്ങനെ ഫോൺ നോക്കാനാണോ പറഞ്ഞു? ഞാൻ അല്ല, ഒന്ന് സഹായിക്കട അവനെ. ആൽബിയ, ആ ഒരത്തിന് കൂടി ഉണ്ടായിരുന്നല്ലോ ആരോൺ. ആ അവന്റെ പള്ളിയുടെ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാണ്. ഇത് ഈ സമയത്തും ഈ നനയ്ക്കണ സമയത്തുള്ള ചടങ്ങുകളാണ് അവന്റെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ ദിവസവും അങ്ങനെയാ? ആ എല്ലാ ദിവസവും സ്ഥിരം. ഇവനെ കൊണ്ട് ഞാൻ തോറ്റൂല. ആരോണേ, ഒരുമിച്ച് ചെയ്ത തീരാവുന്ന ജോലിയുള്ളതൊക്കെ. ആരോണേ, എടോ മോനെ, പ്രാർത്ഥിക്കണോ? അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്താ അച്ഛാ? ഒന്നിലിടാരോണെ, ഈ പിള്ളേര് ഇങ്ങനെ നനയ്ക്കുമോ, നിനക്ക് ഒന്നു പോയി സഹായിക്കാറുന്നില്ലേ? അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, പെട്ടെന്നൊന്നും ഓർത്തില്ല. അതെ, പ്രാർത്ഥന പെട്ടെന്ന് അവസാനിപ്പിക്കുക. പിള്ളേരവിടെ കുറച്ച് ജോലി ചെയ്യുന്നുണ്ടല്ലേ, അപ്പൊ ഇത് അവസാനിപ്പിച്ച് നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്താൽ ഞാൻ പെട്ടെന്ന് തീരും കേട്ടാ. വേമ്പാ. ഏയ്, നന കഴിഞ്ഞ ആൽബിയ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞാ? പെട്ടെന്ന് ഏ കണ്ടുപിടിക്ക് കേട്ടാ. പിള്ളേര് ഒരു വില പരിപാടി കഴിഞ്ഞതേ. ആ നമ്മളുടെ പരിപാടി തുടങ്ങി അല്ലേ, ഫോൺ വീണ്ടും തുടങ്ങി. നല്ല കാര്യാ. എന്നിട്ട് വാർത്ത നോട്ട്. ഡൽഹി ജയിച്ചില്ല ഇന്നലെ? ആ അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഇത്ര നേരം പ്രാർത്ഥിച്ചാൽക്ക് എന്നിട്ട് സംശയം? നമ്മളൊക്കെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നൊക്കെ ഇല്ലേ, ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടാവോ? പിള്ളേര് ഇത്ര നേരം ജോലി ചെയ്തു, അവൻ അതിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടായില്ലേ? എന്നിട്ട് ചോദ്യം ചെയ്തിട്ട് വന്നേക്കാ. നീ അവിടെ ഇരിക്കി, എന്തുവാ? ആൽബിയെ, എടാ പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്താ? പ്രാർത്ഥന വന്നിട്ടാണാവോ? ആ നിനക്കും പ്രാർത്ഥന പരിപാടി ഒന്നും ഇല്ല ചെറുതായിട്ട്. എന്താടാ പ്രാർത്ഥന? ദൈവമായുള്ള സംഭാഷണം. ആരോണേ, ദൈവമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ആരോണേ, അപ്പൊ പ്രാർത്ഥന എന്താണ്? ദൈവമായുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. സംഭാഷണമാണ് പ്രാർത്ഥന അല്ലേ? അപ്പൊ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റാ? ദൈവത്തോട് നമുക്ക് ഫോൺ ചോദിച്ച് വിളിച്ചു നോക്കി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എങ്ങനെയാ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുക? എടാ, ഈ പ്രാർത്ഥന എന്ന് പറയുന്നതേ നമ്മളും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ വലിയൊരു സൂചനയാണ് പ്രാർത്ഥന. നീ ഫോൺ വിളിക്കുമ്പോൾ ഒരാളോട് സംസാരിക്കില്ലേ? നീ മാത്രമാണോ സംസാരിച്ചുകൊണ്ടിരിക്കുക? അല്ല, അവിടുന്ന് റെസ്പോണ്ട് ഉണ്ടാവില്ലേ? ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ മാത്രം സംസാരിക്കുന്ന ഒരു ഉപാധിയായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. എടാ, നമ്മൾ ചിലപ്പോഴൊക്കെ ഈ പ്രാർത്ഥന ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനെ കുറിച്ചൊക്കെ? നീ പ്രാർത്ഥിക്കാറ് ഇന്ന സാധനം വേണം, ഇന്ന മാർക്ക് വേണം അല്ലേ? കടയിൽ പോയിട്ട് സാധനം വാങ്ങണ പോലെ അല്ലേ പള്ളിയിൽ വന്നിട്ട് നീ പ്രാർത്ഥിക്കുക അല്ലേ? എനിക്ക് എത്ര വേണം, ഇത് വേണം, രോഗം മാറണം, കടബാധ്യത മാറണം, ദൈവം നിൻ്റെ അടിമയാണോ? അല്ല,
നമ്മൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈശോ അങ്ങനെയല്ല പ്രാർത്ഥിച്ചേ. ഈശോ അങ്ങനെയാ പ്രാർത്ഥിച്ച ഗത്സമനിൽ? അറിയില്ല അല്ലേ, ഗത്സമനി കേട്ടിട്ടുണ്ടോ? ഭാഗ്യം. അപ്പം ഈശോ പ്രാർത്ഥിച്ചത് പിതാവായ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ളതായിരുന്നു പ്രാർത്ഥന. അപ്പം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അല്ലേ. നിങ്ങൾ ഈ ആകാശത്ത് പറക്കുന്ന പട്ടത്തെ കണ്ടിട്ടുണ്ടോ? പട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങാൻ കാരണം എന്താണ്? ഉയർന്നു പൊങ്ങാൻ കാരണം എന്താണ്? എന്തായാലും കാറ്റാണ് അല്ലേ. പക്ഷെ കാറ്റ് മാത്രം ഉണ്ടായാൽ പട്ടത്തിന് പൊങ്ങാൻ പറ്റുമോ? ഇല്ല. അതിന് എന്തുണ്ടായിരിക്കണം? ഒരു നൂൽബന്ധം ഉണ്ടായിരിക്കണം അല്ലേ. ആ നൂല് ഉള്ളത് കൊണ്ടാണ് പട്ടം ആ കാറ്റിലിങ്ങനെ പറന്നു പൊങ്ങണെ അല്ലേ. ആ നൂല് നിയന്ത്രിക്കാനായിട്ട് താഴെ ഒരാളുണ്ട് ഇല്ലേ. അപ്പം ഈ കാറ്റത്ത് ഈ പട്ടം ഉയർന്നു പോകുമ്പോൾ പട്ടത്തിന് എങ്ങനെ വലിയ അഹങ്കാരം വരാമെന്ന് നോക്കിയാൽ എനിക്ക് ആരും വേണ്ട, എന്നെ നിയന്ത്രിക്കാനായിട്ടൊരു നൂലോ ചരടോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഞാൻ പറന്നോളൂന്ന് പറഞ്ഞിട്ട് അങ്ങനും പട്ടം ആ നൂലുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി എങ്ങനെയുണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ. അതിങ്ങനെ ആകാശത്തേക്ക് പൊട്ടിപ്പറന്നു പോവും, നിയന്ത്രണം ഇല്ലാണ്ട് പോവും അല്ലേ. അപ്പം ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒറ്റ ഘടകം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധം, ഒരു നൂലുമായി ബന്ധിപ്പിക്കുന്ന പോലെ, പട്ടത്തെ നൂലുമായി ബന്ധിപ്പിക്കുന്ന പോലെ ഒരു ബന്ധമാണ് പ്രാർത്ഥന കേട്ടാ. അപ്പം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോരുത്. ദൈവത്തോട് ദൈവത്തിൻ്റെ ഹിതം ആരായാനുള്ളൊരു മാർഗമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് കേട്ടോ.